പല്ലി തേച്ചതിന് ശേഷം മോണയിൽ നിന്ന് രക്തം വരാറുണ്ടോ? പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് ആണിത്. മോണയിൽ നിന്നുള്ള രക്തസ്രാവത്തിന്റെ കാരണം എന്തൊക്കെയാണ്? അവ ഗുരുതരമാണ്. മോണരോഗം ഉൾപ്പെടെ മോണയുടെ രക്തസ്രാവത്തിന്റെ പ്രധാനപ്പെട്ട 15 കാരണങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഞാൻ ഡോക്ടർ ഷിമി. ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ വിസിറ്റ് ചെയ്ത് ഉപയോഗപ്രദമായ മറ്റു വീഡിയോകളും കാണാവുന്നതാണ്. ഈ ചാനലിലൂടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ വീഡിയോകളും ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും നിങ്ങളിലോട്ട് എത്തിക്കുവാൻ ശ്രമിക്കും. മോണയിൽ നിന്നുള്ള രക്തസ്രാവത്തിന് പല കാരണങ്ങളുണ്ട്. മോണരോഗം പോലെയുള്ള ചിലത് അതിൽ ഗുരുതരമായവയാണ്. ഇതിൽ പറയുന്ന 15 കാരണങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായും കാണുവാൻ തീർച്ചയായും ശ്രമിക്കുക. ഒന്നാമതായി ജിഞ്ചിവൈറ്റിസ് അഥവാ മോണവീക്കം. മോണരോഗത്തിന്റെ ആദ്യഘട്ടമാണ് ജിഞ്ചിവൈറ്റിസ്. ചുവന്ന തുടുത്ത് വീർത്ത് കാണപ്പെടുന്ന ഇളം മോണകൾ അല്ലെങ്കിൽ ടെൻഡർ ഗംസ് ജിഞ്ചിവൈറ്റിസിന്റെ അടയാളമാണ്. നിങ്ങളുടെ ഗം ലൈനിൽ, അതായത് പല്ലും മോണയും ചേരുന്ന ഭാഗങ്ങളിൽ അടിഞ്ഞിരിക്കുന്ന ഫലകങ്ങൾ, അതായത് പ്ലാക്കുകൾ, ശരിയായ രീതിയിൽ നീക്കം ചെയ്യാതിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഒട്ടിപ്പിടിക്കുന്ന ഇത്തരത്തിലുള്ള പ്ലാക്കുകൾ മോണയിലെ ദൂഷ്യകരമായ ബാക്ടീരിയകൾ വർദ്ധിക്കുന്നതിന് കാരണമാണ്. ഈ ബാക്ടീരിയകൾ മോണ വീക്കത്തിനും അതുപോലെ തന്നെ പല്ലി പുളിപ്പിനും കാരണമാകും. ഇങ്ങനെ അടിഞ്ഞിരിക്കുന്ന പ്ലാക്കുകൾ റെഗുലർ ബ്രഷിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഫ്ലോസിങ്ങിലൂടെയോ നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ഡെന്റൽ ക്ലീനിങ് ആവശ്യമായി വരും. മോണവീക്കത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു ഡെന്റൽ ചെക്കപ്പും ഡെന്റൽ ക്ലീനിങ്ങും ചെയ്യുന്നതിലൂടെ മോണയെ പഴയപടിയാക്കുവാൻ സാധിക്കുന്നതാണ്. ഡെന്റൽ ക്ലീനിങ്ങിനെ തന്നെയാണ് പൊതുവെ ഡെന്റൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഈ മോണവീക്കം കൃത്യസമയത്ത് ചികിത്സിക്കാതിരിക്കുമ്പോൾ അതതിന്റെ സങ്കീർണ ഘട്ടത്തിലോട്ട് കടക്കുന്നു. ആ ഘട്ടത്തെയാണ് നമ്മൾ പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നത്. ആ ഘട്ടത്തിലെത്തുമ്പോൾ ചികിത്സാവിധികളും അതനുസരിച്ച് കോംപ്ലിക്കേറ്റഡ് ആകാം. ശരിയായ പരിചരണത്തിലൂടെയും കൃത്യസമയത്തെ ചികിത്സയിലൂടെയും മോണരോഗത്തിലൂടെയുള്ള രക്തസ്രാവം നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. മുമ്പ് പല വീഡിയോകളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. മോണയുടെ ആരോഗ്യത്തിനും ഇത്തരത്തിലുള്ള രക്തസ്രാവങ്ങൾക്കുമുള്ള ഏറ്റവും ഉത്തമമായ ചികിത്സ എന്ന് പറയുന്നത് 6 മാസത്തിലൊരിക്കലുള്ള ഡെന്റൽ ചെക്കപ്പ് തന്നെയാണ്. രണ്ടാമത്തെ കാരണം മെഡിക്കേഷൻ. ചില മരുന്നുകളുടെ സാന്നിധ്യം രക്തസ്രാവങ്ങൾക്ക് കാരണമാകുന്നു. ചില മരുന്നുകൾ പ്രധാനമായും ബ്ലഡ് തിന്നിങ് ഡ്രഗ്സ് ഈ കാറ്റഗറിയിൽ വരുന്നവയാണ്. അതായത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെ വന്നിട്ടുള്ളവർ അല്ലെങ്കിൽ അത് വരാൻ സാധ്യതയുള്ള ആളുകൾ ഇവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളാണ് ബ്ലഡ് തിന്നിങ് ഡ്രഗ്സ്. അത് അവർക്ക് ബ്ലഡ് ബ്ലോക്കുകൾ വരാതെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഈ മരുന്നുകളുടെ പ്രത്യേകത ഇത്തരത്തിലുള്ള മരുന്നുകൾ രക്തം കട്ട പിടിപ്പിക്കുന്ന ശേഷി കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ആ കാരണത്താൽ തന്നെ ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികൾക്ക് മോണയിൽ നിന്നുള്ള രക്തസ്രാവത്തിന്റെ സാധ്യതയും വളരെ കൂടുതലാണ്. ഹെപ്പാറിൻ, വാഫെഡിൻ, ആസ്പിരിൻ തുടങ്ങിയവയൊക്കെ ഈ ലിസ്റ്റിൽ വരുന്ന മരുന്നുകളാണ്. ഇതിനാൽ നിങ്ങളൊരു ദന്തരോഗ വിദഗ്ധനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളുടെ പൂർണ്ണമായ വിവരം അദ്ദേഹത്തിന് നൽകേണ്ടതാണ്. ഇത് ഒരുപക്ഷെ നിങ്ങളുടെ മോണയിൽ നിന്നുള്ള രക്തസ്രാവത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നതാണ്. മൂന്നാമത്തെ കാരണം ഡെന്റൽ ഫ്ലോസിംഗ്. പല്ലുകൾക്കിടയിലെ അഴുക്ക് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുതരം നൂലാണ് ഡെന്റൽ ഫ്ലോസിംഗ്. മോണയുടെ ആരോഗ്യത്തിന് ഈ ഡെന്റൽ ഫ്ലോസിംഗ് നിർബന്ധമാണ്. ആദ്യമായി ഫ്ലോസിംഗ് ചെയ്യുന്നവരിൽ ഫ്ലോസിംഗ് ചെയ്യുമ്പോൾ മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒന്നാണ്. തുടർച്ചയായ ഫ്ലോസിംഗിലൂടെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ രക്തസ്രാവം നിൽക്കുന്നതാണ്. ഡെന്റൽ ഫ്ലോസിംഗിനെ പറ്റി വ്യക്തതയില്ലാത്തവർ തീർച്ചയായും മുകളിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോയിൽ ഡെന്റൽ ഫ്ലോസിംഗിന്റെ ശരിയായ രീതി, ഫ്ലോസിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി വിശദ വിവരങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ കാരണം ടൂത്ത് ബ്രഷിന്റെ സെലക്ഷനാണ്. ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യുമ്പോഴും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഹാർഡ് ടൂത്ത് ബ്രഷുകൾ ഉപയോഗിക്കുന്നതിലൂടെ മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകാം.
പൊതുവെ മീഡിയം അല്ലെങ്കിൽ സോഫ്റ്റ് ബ്രിസ്റ്റിൽ ടൂത്ത് ബ്രഷുകളാണ് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. ടൂത്ത് ബ്രഷിന്റെ അറ്റത്തുള്ള ബ്രിസ്റ്റിലിന്റെ ഘടന അനുസരിച്ചാണ് ടൂത്ത് ബ്രഷുകളെ ഹാർഡ്, മീഡിയം, സോഫ്റ്റ് എന്നിങ്ങനെ തരംതിരിക്കുന്നത്. ശരിയായ ബ്രഷിംഗ് ടെക്നിക് മനസ്സിലാക്കുന്നതിന് വേണ്ടി മുകളിൽ നൽകിയിരിക്കുന്ന വീഡിയോ ലിങ്ക് ഉപയോഗിക്കുക. അഞ്ചാമത്തെ കാരണം പ്രഗ്നൻസി ജിഞ്ചിവൈറ്റിസ് ആണ്. ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന വർദ്ധിച്ച ഹോർമോണുകളുടെ സാന്നിധ്യം മോണയിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ മോണയെയും പല്ലുകളെയും പ്ലാക്കിനോടും ബാക്ടീരിയകളോടും കൂടുതൽ സെൻസിറ്റീവ് ആക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ മോണ വീക്കം വർദ്ധിക്കുകയും രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്യും. പ്രോസസ്ഡ് ഫുഡ്സ്, അതായത് ഇൻസ്റ്റന്റ് ഫുഡ് പോലെയുള്ളവ, അവയിൽ അടങ്ങിയിരിക്കുന്ന ചില ചേരുവകൾ മോണയിലെ രക്തസ്രാവങ്ങൾക്ക് കാരണമാകുന്നു. പകരം ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിലോട്ട് മാറുക. പല്ലിന്റെയും മോണയുടെയും ആരോഗ്യത്തിന് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ള വിശദമായ ഒരു വീഡിയോയുടെ ലിങ്കാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. പഴങ്ങൾ, പച്ചക്കറികൾ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി തുടങ്ങിയവയൊക്കെ ആരോഗ്യത്തിന് നിർണായകമായ ഘടകങ്ങളാണ്. ഈ ഘടകങ്ങൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഏഴാമത്തെ കാരണം സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദം. നിരന്തരമായ ഉത്കണ്ഠ നിങ്ങളുടെ രോഗപ്രതിരോധ വ്യവസ്ഥയെ തകരാറിലാക്കാം. സമ്മർദ്ദം രക്തക്കുഴലുകളിൽ വീക്കമുണ്ടാക്കുകയും അത് നിങ്ങളുടെ വായിലെ മൃദുവായ കലകളെ നശിപ്പിക്കുകയും ചെയ്യും. ഇതുവഴി മോണ വീക്കവും മോണയിൽ നിന്നുള്ള രക്തസ്രാവവും സംഭവിക്കും. സാധ്യമാകുമ്പോഴെല്ലാം നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടി മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അടുത്ത കാരണം മാൽ അലൈൻഡ് ബൈറ്റ് ആണ്. പല്ലിലെ ക്രമം തെറ്റൽ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. പല്ലുകൾ ശരിയായ രീതിയിൽ വിന്യസിച്ചിട്ടില്ലെങ്കിൽ കടിക്കുമ്പോഴോ അല്ലെങ്കിൽ ചവയ്ക്കുമ്പോഴോ തെറ്റായ സ്ഥലങ്ങളിൽ കൂടുതൽ സമ്മർദ്ദം പല്ലുകൾ ചെലുത്തുന്നു. ഇത് രക്തസ്രാവത്തിന് പിന്നിലെ ഒരു കാരണമായേക്കാം. ഇത്തരത്തിലുള്ള ബൈറ്റ് ഡിസീസ് നിങ്ങളുടെ മോണകളെ മാത്രമല്ല പല്ലുകളെയും ചുറ്റുമുള്ള കലകളെയും അസ്ഥികളെയും ബാധിക്കാം. ഒരു സ്ഥലത്ത് ആവർത്തിച്ച് സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഇത് മോണ ഇറക്കത്തിലോട്ടും അസ്ഥി വെളിവാകുന്നതിനും കാരണമാകുന്നു. ഇത്തരത്തിലുള്ള അസന്തുലിതമായ ബൈറ്റ് ആണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ദന്തരോഗ വിദഗ്ധനെ കാണുകയും അതിനു വേണ്ട കൃത്യമായ ചികിത്സാവിധികൾക്ക് വിധേയരാകുകയും ചെയ്യേണ്ടതാണ്. ഒമ്പതാമത്തെ കാരണം ചില തെറ്റായ ശീലങ്ങളാണ്. പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ മോണ രോഗത്തിനും മോണയിൽ നിന്നുള്ള രക്തസ്രാവത്തിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. പത്താമത്തെ കാരണം വൈറ്റമിൻ സി ഡെഫിഷ്യൻസി. വളർച്ചയ്ക്കും അതുപോലെ തന്നെ കേടായ കലകൾ പുനഃസ്ഥാപിക്കുന്നതിനും അനിവാര്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ സി. സിട്രസ് ഫ്രൂട്ട് ലൈക്ക് ഓറഞ്ച്, നാരങ്ങ അല്ലെങ്കിൽ പപ്പായ, പൈനാപ്പിൾ, ഇലക്കറികൾ, ബ്രക്കോളി, കോളിഫ്ലവർ തുടങ്ങിയ നിരവധി പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സിയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് സ്കർവി എന്ന് പറയുന്നത്. പതിനൊന്നാമത്തെ കാരണം വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസിയാണ്. ക്ലോട്ടിംഗ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ കെയുടെ അഭാവം രക്തം കട്ടപിടിക്കുക എന്ന പ്രക്രിയയെ തകരാറിലാക്കും. ഇലക്കറികൾ, ഫിഷ്, മീറ്റ്, എഗ്, അതുപോലെ തന്നെ ബ്രക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളിൽ ധാരാളമായി വൈറ്റമിൻ കെ അടങ്ങിയിരിക്കും. പന്ത്രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇൽഫിറ്റിംഗ് ഡെൻചേഴ്സ് ആൻഡ് ഡെന്റൽ അപ്ലയൻസസ് ആണ്. പല്ലിൽ വെക്കുന്ന ചില അപ്ലയൻസസുകൾ അത് ശരിയാവണ്ണമല്ല ഇരിക്കുന്നതെങ്കിലും എന്ത് സംഭവിക്കാം, മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകാം. പതിമൂന്നാമത്തെ കാരണം ലുക്കീമിയ പോലെയുള്ള രക്താർബുദങ്ങൾ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് തുടങ്ങിയവയാണ്. അനീമിയ, ലുക്കീമിയ, ഹീമോഫീലിയ തുടങ്ങിയ രോഗങ്ങളുടെ ഭാഗമായി മോണയിൽ നിന്നും രക്തസ്രാവം സംഭവിക്കാം. ഇക്കാരണങ്ങളാൽ തന്നെ മോണയിൽ നിന്നുള്ള രക്തസ്രാവം വെറും മോണ രോഗത്തിന്റെ ഭാഗമായി എടുക്കാതിരിക്കുക. ചില അസുഖങ്ങളുടെ ഭാഗമായും രക്തസ്രാവം സംഭവിക്കാം. അടുത്തൊരു റീസൺ, പല്ലിനെയോ മോണയെയോ ബാധിക്കുന്ന ഇൻഫെക്ഷനുകൾ മോണയിലെ രക്തസ്രാവത്തിന് കാരണമാകാം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പതിനഞ്ചാമത്തെ റീസൺ എന്താണെന്ന് നോക്കാം. പൂവർ ഓറൽ ഹൈജീൻ ഹാബിറ്റ്സ്. ഒരു ദിവസത്തിൽ വരുത്തുന്ന ശുചിത്വ വീഴ്ചയിലൂടെ ഗുരുതരമായ മോണ രോഗത്തിലോട്ട് നയിക്കാം. വായുടെ ശുചിത്വത്തിൽ വരുത്തുന്ന ചെറിയ വീഴ്ചകൾ പോലും മോണ വീക്കത്തിലോട്ടും മോണയിൽ നിന്നുള്ള
രക്തസ്രാവത്തിലോട്ടും നയിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം. പ്രോപ്പർ ഓറൽ ഹൈജീൻ ഹാബിറ്റ്സിനെ കുറിച്ച് മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. എങ്കിലും ഒന്നുകൂടി അവ ആവർത്തിക്കുന്നു. രാവിലെയും വൈകിട്ടും ബ്രഷിങ്ങും ഫ്ലോസിങ്ങും ശ്രദ്ധിക്കുക. വൈകിട്ടത്തെ ബ്രഷിങ്ങിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കാരണം പകൽ നമ്മൾ കഴിച്ച ഫുഡ്സ്, അതിൻ്റെ ഡെബ്രിസുകൾ അല്ലെങ്കിൽ സ്വീറ്റ്സ്, ഇതൊക്കെ പല്ലുകളിൽ അടിയുകയും രാത്രി മുഴുവൻ അത് കെമിക്കൽ റിയാക്ഷന് വിധേയമാകുകയും ചെയ്തേക്കാം. സോ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിർബന്ധമായും കിടക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യുക. ബ്രഷിംഗ് ടൈം 2 മിനിറ്റ് ആക്കുക. കൂടുതൽ സമയം ബ്രഷ് ചെയ്യുന്നതും കുറവ് സമയം ബ്രഷ് ചെയ്യുന്നതും പല്ലിൻ്റെയും മോണയുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നതാണ്. 2 മിനിറ്റാണ് ഐഡിയൽ ആയിട്ടുള്ള ബ്രഷിംഗ് ടൈം. ആവശ്യഘട്ടങ്ങളിൽ മൗത്ത് വാഷുകൾ ഉപയോഗിക്കുക. 6 മാസത്തിൽ ഒരിക്കൽ ഡെന്റൽ വിസിറ്റ് നടത്തുക. പല്ലുകളിൽ പ്ലാക്ക് അടിയുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡെന്റൽ ക്ലീനിങ്ങിന് അല്ലെങ്കിൽ സ്കെയിലിങ്ങിന് വിധേയരാകുക. ഈ പറഞ്ഞതാണ് ഓറൽ ഹൈജീൻ ഹാബിറ്റ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട. മോണയുടെ രക്തസ്രാവത്തിന് പിന്നിൽ മോണ രോഗം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 15 കാരണങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത്. വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മടിക്കാതെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.